ദീപു, 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 എന്താ? എന്റെ മോനെ ചേട്ടൻ കണ്ടല്ലേ, ഞാൻ അവനായിട്ട് പോകുമ്പോഴാ അവിടെ അവനിപ്പോ കാണാനില്ല. അല്ല, നോക്കിയല്ല അടുത്തും, അവന്റെ കയ്യെ പിടിച്ച് നടന്നിരുന്നല്ലേ. തിരക്കിപ്പെട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് മാറിയതാവും. വാ നോക്കാം, ഞാനും വരാം. സാർ, ബോംബ് സ്ക്വാഡിന്റെ വിവരം അറിയിച്ചിട്ടുണ്ട് സാർ. മറ്റു പ്രശ്നമൊന്നുമില്ല, മൂന്ന് പേർക്ക് പരിക്കുണ്ട് സാർ, അവരെ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട് സാർ. സാർ, ഓക്കെ സാർ. വണ്ടി ആരുടേതാണെന്ന് ട്രേസ് ഔട്ട് ചെയ്യണം. ഞാൻ എഫ് എസ് എൽ ഡയറക്ടർ ഒന്ന് വിളിക്കാം. ഹലോ സാറേ. സാർ, ഐ ആം രമേശ്. എന്റെ മോനെ കാണാനില്ല. ബോംബ് പൊട്ടിപ്പം പേടിച്ച് അങ്ങോട്ടെങ്കിലും മാറിപ്പോയതായിരിക്കും. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും, നമുക്ക് നോക്കാം. ഇനി ഇവിടെ എവിടെ നോക്കാനാ? ധൈര്യമായിട്ടിരിക്കെ, നമുക്ക് നോക്കാം. അജയ, കൂൾ ഡൗൺ. എന്തായത്? എന്റെ മോൻ. പേടിക്കണ്ട, അവൻ അവിടെ തന്നെ ഉണ്ടാവും. ഏതായാലും പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒരു പരാതി എഴുതി കൊടുക്ക്. ഞാൻ അവിടുത്തെ സി ഐയെ വിളിച്ചു പറയാം. ഓക്കെ. കുട്ടിക്ക് വിളിപ്പേരുണ്ടോ? കുട്ടുന്ന. ആ, അങ്ങനെയാണെങ്കിൽ ദീപു എന്ന് വിളിക്കുന്ന കുട്ടു. ആ, വയസ്? 5. തേച്ചിട്ടില്ല. ഉയരം? ഉയരം പറയണം. ഇത്രയും കാണും സാർ? തീരെ കൊച്ചാ. ഇയാൾക്ക് എന്താ ബന്ധം കുട്ടിയുമായിട്ട്? ബന്ധമൊന്നുമില്ല സാറേ, കാണാതായ തൊട്ടു മുമ്പ് എന്റെ കടയിൽ വന്നതാ ഓറഞ്ച് വാങ്ങാൻ. ഫോട്ടോ വല്ലതും ഇരിപ്പുണ്ടോ കയ്യില്? ഇല്ല. വീട്ടില്. നാളെ തന്നെ ഇവിടെ കൊണ്ട് എത്തിച്ചേക്കണം. നാളെയോ സാർ? സാർ, ഇപ്പൊ തന്നെ അന്വേഷിക്കില്ല എന്റെ മോനെ? അയ്യോ, അവനില്ലാണ്ട് ഞാൻ എങ്ങനെ വീട്ടില്? ഒരു ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടായതല്ലേ, ഇതൊക്കെ സ്വാഭാവികമാണ്. ഹലോ സാർ, കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സാർ. ഇല്ല സാർ. ശരി സാർ, ആൺകുട്ടിയാണ് സാർ. ഓക്കെ സാർ. താൻ സമാധാനിക്ക്, ഒന്നും പറ്റിയിട്ടുണ്ടാവില്ല. ഹൈവേ പോലീസിനും പട്രോളിംഗ് പാർട്ടിക്കും വിവരം കൊടുത്തിട്ടുണ്ട്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യും. ഏഹ്,